Hi guys, welcome to our channel. Hi. Hi. നമ്മളപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ മപ്പാസും കപ്പയുമാണ്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ വലിയ കരിമീനൊന്നും കിട്ടിയില്ല, കുഞ്ഞിക്കരിമീനാണ് കിട്ടിയത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, വാ നമുക്ക് പോകാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പൊ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്കിപ്പോ മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി നാരങ്ങാനീര് ചേർത്തിട്ടും തേങ്ങാപ്പാലിലാണ് പുരട്ടി വെച്ചേക്കുന്നത്. മീൻ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്, അപ്പൊ നമുക്കത് മറിക്കാം. മീൻ ഇച്ചിരി പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഒരു മീൻ ഇത്തിരി നല്ലോണം കിട്ടിയിട്ടുണ്ട്, ബാക്കി രണ്ടു മീനും പൊടിഞ്ഞുപോയി. മീൻ മൊരിഞ്ഞതിന് ശേഷം നമുക്ക് അതിനു വേണ്ടിയുള്ള ഗ്രേവി തയ്യാറാക്കണം. അതിനായിട്ട് നമ്മൾ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. സ്വല്പം ഉപ്പിടണം. ഇപ്പൊ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കണം. ഇതിൻ്റെ അകത്ത് ഉള്ളി, മഞ്ഞപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി, ഇത് ഒരുമിച്ച് അടിച്ച് 2 സ്പൂൺ തേങ്ങാപ്പാലും കൂട്ടി അടിച്ച മസാലയാണ് ഇത് ഇതിലേക്ക് ഇടുക. ഇത് നല്ലോണം ഇപ്പൊ വടന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിക്കാം. ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിന് അത്യാവശ്യത്തിൽ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മീൻ ഇടാം.
അതിൻ്റെ മേളിലേക്ക് ഇടണം. അത് മീൻ ഉടഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. നല്ലോണം പൊതിഞ്ഞ് വെക്കണം. കരിമീൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് കപ്പ പുഴുങ്ങാം. നമ്മുടെ കരിമീൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.